അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അദ്ഉയ്യത്തു തൗബത്തി വൽ ഇസ്തിഗ്ഫാർ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. തൗബ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൽ. ഇസ്തിഗ്ഫാർ, പാപമോചനം തേടൽ, പൊറുക്കലിനെ തേടുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും പ്രാർത്ഥനകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇൻഷാല്ലാ. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹദീസുകളിൽ വന്നിട്ടുള്ള തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാം. ആദ്യം ആയത്തുകൾ, അതായത് ഖുർആൻ ആയത്തുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ആയിട്ടുള്ള തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും വചനങ്ങൾ. ആദ്യം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ 286-ാമത്തെ ആയത്ത്, രണ്ടാമത്തെ സൂറത്താണല്ലോ സൂറത്തുൽ ബഖറ. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا ഞങ്ങളുടെ റബ്ബേ, ലാ തുആഖിദ്നാ, ഞങ്ങളെ നീ പിടികൂടരുതേ, അതായത് ഞങ്ങളെ ശിക്ഷിക്കരുത്. ഇന്നസീന, ഞങ്ങൾ മറന്നുപോയെങ്കിൽ, ഔ അഖ്തഇനാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചാൽ, നീ ഞങ്ങളെ അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടരുത്, ശിക്ഷിക്കരുത് എന്ന്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വലാ തഹ്മിൽ അലൈനാ, വലാ തഹ്മിൽ അലൈനാ, നീ ഞങ്ങളെ മേൽ ചുമത്തരുത് ഇസ്വൻ, ഭാരത്തെ, കമാ ഹമൽതഹു, നീ ചുമത്തിയതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിന, അലല്ലദീന മിൻ ഖബ്ലിന, ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ മേൽ, ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾക്ക് മേൽ ചുമത്തിയ പോലുള്ള ഭാരങ്ങളെ ഞങ്ങളുടെ മേൽ ചുമത്തല്ലേ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വലാ തുഹമ്മിൽന, നീ ഞങ്ങളുടെ മേൽ ചുമത്തല്ലേ, മാ ലാ തോക്കത്തലനാ ബി, ഞങ്ങൾക്ക് അതുകൊണ്ട് തോക്കത്തില്ല, കെൽപ്പില്ല, കഴിവില്ല, ഞങ്ങൾക്കത് സഹിക്കാൻ അല്ലെങ്കിൽ അത് വഹിക്കാനുള്ള താക്കത്തില്ല, കപ്പാസിറ്റി ഇല്ല, അത്തരം കാര്യത്തെ ഞങ്ങൾക്ക് മേൽ ചുമത്തരുതേ. വഅഫു അന്നാ, നീ ഞങ്ങൾക്ക് മാപ്പേകണേ. വഅഫിർ ലനാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ ഞങ്ങളുടെ ദോഷങ്ങളെ. വർഹംനാ, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ, കരുണ ചെയ്യണേ. അന്ത മൗലാന, നീയാണ് ഞങ്ങളുടെ മൗല, യജമാനൻ. ഫൻസുർന, അതിനാൽ നീ ഞങ്ങളെ സഹായിക്കണമേ. അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനതയ്ക്ക് മേൽ ഞങ്ങൾക്ക് നീ സഹായം നൽകണമേ എന്ന്. ഇനി സൂറത്തിൽ ആലി ഇമ്രാൻ, സൂറത്ത് ആലി ഇമ്രാനിൽ, ആലി ഇമ്രാനിൽ 16-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള ദുആ. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ, നിശ്ചയം ഞങ്ങൾ, ആമന്നാ, ഞങ്ങൾ ഇതാ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലനാ, അതിനാൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വഖിനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരണമേ. വഖിനാ, ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ. അദാബന്നാർ, നരകശിക്ഷയെത്തൊട്ട്, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ. അടുത്തത് സൂറത്ത് ആലി ഇമ്രാനിൽ തന്നെ 147-ാമത്തെ ആയത്തിൽ വന്ന പ്രാർത്ഥന. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين ربنا ഞങ്ങളുടെ റബ്ബേ, ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ദുനൂബന, ഞങ്ങളുടെ ദോഷങ്ങളെ, പാപങ്ങളെ. വഇസ്രാഫന, ഞങ്ങളുടെ അതിരി കവിച്ചിലിനെയും, ഞങ്ങളുടെ ഇസ്രാഫ്, ധൂർത്ത്, ഞങ്ങളുടെ അതിരി കവിച്ചിൽ, ഇതൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഫി അംറിന, ഞങ്ങളുടെ കാര്യത്തിൽ, ഞങ്ങളുടെ കാര്യത്തിലെ, ഞങ്ങളുടെ അതിരു കവിളിച്ചിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വസബ്ബിത്, നീ സ്ഥൈര്യം നൽകണേ. അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങൾക്ക്. വൻസുർന,
നീ ഞങ്ങളെ സഹായിക്കണമേ. അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിരീങ്ങളായിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള സത്യനിഷേധികളായിട്ടുള്ള ജനതയ്ക്ക് മേൽ ഞങ്ങൾക്ക് ഇനി സഹായം നൽകണമേ എന്ന്. അടുത്തത് സൂറത്ത് ആലി ഇംറാനിൽ തന്നെ 193 ആയത്തിലുള്ള ദുആ. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وكفر عنا سيئاتنا وتوفنا مع الأبرار. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഇന്നനാ, നിശ്ചയം ഞങ്ങൾ, സമയന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, മുനാദിയൻ, ഒരു വിളിക്കുന്നവനെ, യുനാദി, അദ്ദേഹം വിളിക്കുന്നു, ലിൽ ഈമാനി, സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്നു, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരാളുടെ വിളി ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ സത്യസന്ദേശം സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് വിളിച്ച് പറയുന്നത്? അൻ ആമിനു ബി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ, അള്ളാഹുവിൽ വിശ്വസിക്കൂ എന്ന്. ഫ ആമന്ന, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഫഗ്ഫിർ ലനാ, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ ദോഷങ്ങളെ, വകഫിർ അന്നാ, ഞങ്ങൾക്ക് നീ മറച്ചു വെക്കണമേ. കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, കഫറ മറപ്പിക്ക, മറച്ചു വെക്കുക. അവിടെ ഉദ്ദേശിക്കുന്നത് സയ്യാത്തിന, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ തിന്മകളെ, ഞങ്ങളുടെ തിന്മകളെ നീ മറച്ചു വെക്കണേ എന്ന് പറഞ്ഞാലും മായ്ച്ചു കളയണേ എന്ന്. വത്തവഫന, ഞങ്ങൾക്ക് നീ വതോഫന, ഞങ്ങളെ നീ മരിപ്പിക്കണമേ, മാൽ അബ്റാർ, ഗുണവാന്മാരുടെ കൂടെ, ഗുണവാന്മാരുടെ കൂട്ടത്തിലായി, പുണ്യവാന്മാരുടെ കൂട്ടത്തിലായിട്ട് കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന്. അടുത്തത് സൂറത്ത് അഅ്റാഫ് 23 ആയത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയാണ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. പ്രാർത്ഥന, നമ്മുടെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മ ഹവ്വ അലൈഹിസ്സലാമും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ظلمنا, ഞങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു, അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അൻഫുസന, ഞങ്ങളുടെ തന്നെ, നഫ്സിനോട്, ഞങ്ങളുടെ നഫ്സുകളോട്, ഞങ്ങളുടെ സ്വന്തത്തോട് തന്നെ ഞങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. വഇല്ലം തഗ്ഫിർലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന, നിശ്ചയം ഞങ്ങൾ പെട്ടുപോകും, ആയിപ്പോകും, മിനൽ ഹാസിരീൻ, പരാജിതരിൽ പെട്ടുപോകും. അടുത്തത് സൂറത്തുൽ അഅ്റാഫിൽ 155 ആയത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥന. അന്ത വലിയുന ഫഗ്ഫിർ ലനാ വർഹംനാ وأنت خير الغافرين. أنت ولينا, നീയാണ് ഞങ്ങളുടെ കൈകാര്യകർത്താവ്, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഫഗ്ഫിർ ലനാ, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വർഹംന, ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. വഅന്ത ഖൈറുൽ ഗാഫിരീൻ, പൊറുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായ നീയാണല്ലോ, അള്ളാഹുവിനോട് പറയണം. അടുത്തത് സൂറത്ത് ഇബ്രാഹിമിൽ 41 ആയത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥന. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربنا اغفر لي, ربنا ഞങ്ങളുടെ റബ്ബേ, اغفر لي, നീ എനിക്ക് പുറത്തു തരണമേ. ولوالدي, എൻ്റെ മാതാപിതാക്കൾക്കും. وللمؤمنين, സത്യവിശ്വാസികൾക്കും. يوم يقوم الحساب, വിചാരണ നിലവിൽ വരുന്ന ദിവസം, അന്ത്യനാൾ, അന്നേക്ക് ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ കൊടുക്കണേ. അടുത്തത് സൂറത്തുൽ മുഅ്മിനൂനിൽ 159 ആയത്തിൽ ഒന്ന് പ്രാർത്ഥന. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറു റാഹിമീൻ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബെ, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലനാ, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വർഹംനാ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ. വഅൻത ഖൈറു റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ. സൂറത്തു അൽ മുഅ്മിനൂൻ 118 ആയത്തിൽ നിന്ന് പ്രാർത്ഥന. റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ.
റബ്ബി എൻ്റെ റബ്ബെ യഗ്ഫിർ നീ പുറത്തു തരണമേ, വർഹം നീ കരുണ ചെയ്യണമേ, വ അന്ത ഖൈറു റഹീമീൻ കരുണ ചെയ്യുന്നതിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ. സൂറത്തുൽ ഖസസ് 16-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥന, റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലീ, റബ്ബി എൻ്റെ റബ്ബെ ഇന്നി നിശ്ചയം ഞാൻ വലംതു നഫ്സി എൻ്റെ നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലീ അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ. ഇനി ഒരു പ്രാർത്ഥന, ഇത് പ്രത്യേകിച്ച് 40 വയസ്സ് ആയവർക്ക്, 40 വയസ്സായവർ അതിനു മുകളിലുള്ളവരൊക്കെ പ്രാർത്ഥികൾ പ്രത്യേകമായ ഒരു ഉത്തമമായ പ്രാർത്ഥനയാണ്. അല്ലാത്തവർക്കും പ്രാർത്ഥിക്കാം. ഈ 40 വയസ്സ് ആയവർക്ക് ഇത് പ്രത്യേകമായ ഉത്തമമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എവിടെയാണ്, സൂറത്ത് അൽ അഹ്ഖാഫിൽ 15-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥന, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين ربي എൻ്റെ റബ്ബേ ഔസിഅനി നീ എനിക്ക് സൗകര്യം ചെയ്തു തരണേ, പ്രചോദനം ചെയ്തു തരണേ. എന്തിന്? അൻ അഷ്കുറ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നതിന്, നിഅമത്തക്ക നിൻ്റെ അനുഗ്രഹത്തിന്, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്. അല്ലാതെ എങ്ങനെയുള്ള അനുഗ്രഹം? അൻഅംത അലയ്യ നീ എനിക്ക് മേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, ആ അനുഗ്രഹത്തിന്, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകണമേ റബ്ബേ. വഅല വാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന്. വഅൻ അഅ്മല സ്വാലിഹൻ ഞാൻ സൽക്കർമ്മം പ്രവർത്തിക്കാനും, തർല്ലാഹു നിനക്കിഷ്ടപ്പെടുന്ന, വഅസ്ലിഹ് ലീ നീ എനിക്ക് നന്നാക്കി തരണമേ, ഫി ദുരിയത്തി എൻ്റെ സന്തതി പരമ്പരയിൽ, എൻ്റെ സന്തതി പരമ്പരയിൽ എനിക്ക് നീ നന്നാക്കി തരണേ, ഇസ്ലാഹ് ഉണ്ടാക്കി തരണേ. ഇന്നി നിശ്ചയം ഞാൻ തുബുത്തു ഇലേക്ക നിന്നിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. ഇന്നി മിനൽ മുസ്ലിമീൻ നിശ്ചയം ഞാൻ മുസ്ലിങ്ങളിൽ നിനക്ക് കീഴ്പ്പെട്ടവരിൽ പെട്ടിരിക്കുന്നു. അടുത്തത് സൂറത്തുൽ ഹഷർ 50-ാമത്തെ ആയത്ത്, അതിലെ പ്രാർത്ഥന, ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا جنگل ربي اغفر لنا جنگل كني پرتو ترين امي ولإخواننا الذين سبقونا بالإيمان إيمان كنت جنگل سابقين لائي ഞങ്ങൾക്ക് മുൻകടന്നു പോയ ആള് ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ. അതായത് മരിച്ചു പോയ സത്യവിശ്വാസികൾക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണത്. വലാത്ത ജഅൽ നീ ഉണ്ടാക്കരുത്, നീ ആക്കരുത്, ഫി ഖുലൂബിന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഗില്ലൻ വെറുപ്പ് വിദ്വേഷ പക ഉണ്ടാക്കരുത്, ലില്ലദീന ആമനു സത്യവിശ്വാസികളോട്. റബ്ബന ഞങ്ങളുടെ റബ്ബെ ഇന്നക്ക നിശ്ചയം നീ റഊഫുൻ കൃപാലുവാണ്, റഹീമുൻ റഹീമാണ് കരുണാമയനാണ്. മറ്റൊരു പ്രാർത്ഥന സൂറത്ത് അൽ മുംതഹിന, റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബന ഇന്നക അന്തൽ അസീസുൽ ഹകീം. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ലാ തജ്അൽനാ നീ ഞങ്ങളെ ആക്കല്ലേ, ഫിത്നതൻ പരീക്ഷണ പാത്രമാക്കരുത്, ലില്ലദീന കഫറു സത്യനിഷേധികൾക്ക്, സത്യനിഷേധികൾക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു പാവകളാക്കരുത്, ഞങ്ങളുടെ പരീക്ഷണ അവരുടെ പരീക്ഷണ വസ്തുക്കളാക്കരുത്. വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. റബ്ബന ഞങ്ങളുടെ റബ്ബെ ഇന്നക്ക നിശ്ചയം നീ അന്ത നീ അൽ അസീസുൽ ഹക്കീം, അൽ അസീസ് പ്രതാപശാലിയാണ്, അൽ ഹക്കീം യുക്തിജ്ഞനുമാണ്. അത്തഹ്രീമിലെ 8-ാമത്തെ ആയത്തിൽ
എന്നിട്ടുള്ള പ്രാർത്ഥന. ربنا اتمم لنا نورنا واغفر لنا انك على كل شيء قدير. ربنا ഞങ്ങളുടെ റബ്ബേ, അത്മിം ലനാ, ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ, തമാമാക്കി തരണം. നൂറന, ഞങ്ങളുടെ പ്രകാശത്തെ പൂർത്തീകരിച്ചു തരണം. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഇന്നക്ക, നിശ്ചയം നീ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ വസ്തുവിനും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. جزاكم الله خيرا. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك. السلام عليكم ورحمه الله.